പ്രവീൺ പടകത്തുമാഷാണ് ഇപ്പോൾ കാമാക്ഷി അമ്മൻ കോവിലിന് മുന്നിലാണ് ഇരിക്കുന്നത് കാഞ്ചീപുരത്ത്. അതിൻ്റെ പിന്നെ ഉള്ളിൽ പോയിട്ട് ദർശനത്തിന് വലിയ ക്യൂ ആണ്. അപ്പോൾ ഉള്ളിൽ പോയിട്ട് എനിക്ക് രണ്ട് കാര്യമുണ്ട്, ദർശനം നടത്തണം, അതുപോലെ കാഴ്ചകൾ പുറത്തുള്ള മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ, ഉള്ളിലൊന്നും തന്നെ അലൗഡ് അല്ല. ഫോട്ടോഗ്രാഫി ഒക്കെ ഹൈക്കോർട്ട് സ്ട്രിക്ട്ലി ബാൻ ചെയ്തിട്ടുണ്ട് ഉള്ളിൽ. അപ്പോൾ ആദി പരാശക്തിയായിരിക്കുന്ന അമ്മയാണ് കാണാൻ തോന്നുന്നത്. അമ്മയുടെ മൂലസ്ഥാനം അത് ആ ഒരു രൂപത്തിൽ മൂല ആ ഒരു കാഴ്ചയിലാണ് അമ്മ ഇപ്പോൾ ഉള്ളത്, അലങ്കാര ദേവിയായിട്ടല്ല. അപ്പോൾ ഉള്ളിൽ പോയിട്ട് ആ കാഴ്ചകൾ കണ്ട് ഞാൻ തിരിച്ചു വരാം എല്ലാം എടുത്തിട്ട്. അപ്പോൾ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുക. ആളോ വെൽക്കം. നല്ല ജനത്തിരക്കുള്ള ക്ഷേത്രമാണ് ഈ കാമാക്ഷിയമ്മ കോവിലെന്ന് പറയുന്നത്. കയറി ചെല്ലുന്നത് നമ്മൾ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു രാജഗോപുരം വഴിയാണ്. ഈ രാജഗോപുരം കൂടാതെ ഈ നാലു ഭാഗത്തും വളരെ എന്താ പറയുക, അത്യുഗ്രമായിട്ടുള്ള വളരെ ഗംഭീരമായിട്ടുള്ള ഗോപുരങ്ങൾ വേറെയുമുണ്ട്. ആകാശത്ത് തലയുയർത്തി നിൽക്കുന്ന ഒരു കൊടിക്കൂറ, നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ആ കൊടിക്കൂറയാണ് കാണുന്നത്. മനോഹരമാണത്. സ്വർണത്തിൽ പൊതിഞ്ഞ ഒരു സിംഹരൂപം നമുക്ക് കാണാൻ പറ്റും. ആരെയും ആകർഷിക്കുന്ന ഗാംഭീര്യം ആ സിംഹരൂപത്തിനുണ്ട്. കൊടിക്കൂറയ്ക്ക് മുന്നിൽ നിന്ന് ഒരു കുരങ്ങിനെ കാണാൻ പറ്റിയിട്ട്, അത് ഭക്തന്മാരിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കഴിക്കുന്ന ആ ഒരു കാഴ്ച, അതൊരു വളരെ കൗതുകമുണ്ടാവും. ചുറ്റും ഭക്തന്മാരിങ്ങനെ കൂടി നിന്നിട്ട് അതിന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആ കാഴ്ചയും കണ്ടിട്ട് ഞാൻ മുന്നോട്ട് തന്നെ നടന്നു. മനോഹരമായ കൊത്തുപണികളുള്ള വളരെ ഗംഭീരമായിട്ടുള്ള തൂണുകൾ, അങ്ങനെ ഒരു മണ്ഡപത്തിന് മുന്നിലാണ് ഞാൻ പിന്നെ എത്തിയത്. ഓരോ തൂണിലും ദേവീദേവന്മാരുടെ രൂപങ്ങൾ കൊത്തിവച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന് ഉൾവശം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചത് കാണാൻ പറ്റി. തണൽ വൃക്ഷങ്ങൾക്ക് താഴെ ഭക്തജനങ്ങൾക്ക് വിശ്രമിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. മനോഹരമായ ഒരു തീർത്ഥക്കുളം, കുളത്തിലെ ജലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീർത്ഥജലം തന്നെയാണ്. കുളത്തിൽ ഒരുക്കിയിട്ടുള്ള ഒരു ജലധാരയുണ്ട്, അത് ആരെയും ആകർഷിക്കുന്ന ഒരു ജലധാരയാണ്. നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പിറക് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ക്ഷേത്ര ഗോപുരങ്ങൾ, എല്ലാ ഭാഗത്തുള്ള ക്ഷേത്ര ഗോപുരങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പാർവതി ദേവി പ്രധാന പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് കാഞ്ചീപുരത്തെ കാമാക്ഷിയമ്മൻ കോവിൽ. കാഞ്ചി കാമാക്ഷിയമ്മൻ കോവിൽ എന്നും പറയും. അതൊരു പുരാതനമായിട്ടുള്ള ഹിന്ദു ക്ഷേത്രമാണ്. ആദിശക്തി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ആദിശക്തിയുടെ ഏറ്റവും ഉയർന്ന ഒരു ഭാവം, ആ ഭാവങ്ങളിൽ ഒന്നായ കാമാക്ഷി ദേവിക്കായിട്ട് സമർപ്പിക്കപ്പെട്ട ക്ഷേത്രമാണ് ഇത്. ചരിത്രപ്രസിദ്ധമായ കാഞ്ചീപുരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പല്ലവ രാജാക്കന്മാരാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. മധുരയിലെ മീനാക്ഷി ക്ഷേത്രവും തിരുച്ചിറപ്പള്ളിക്കടുത്തുള്ള തിരുവാണൈക്കാവിലെ അഖിലാണ്ടേശ്വരി ക്ഷേത്രവും തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ദേവീക്ഷേത്രങ്ങളാണ്. പത്മാസനത്തിലാണ് ദേവി ഇവിടെ കുടികൊള്ളുന്നത്. ആ യോഗാസന ഭാവം എന്ന് വേണം പറയാം. കാമാക്ഷി എന്ന വാക്കിലെ ഓരോ അക്ഷരങ്ങളും ഓരോ അർത്ഥമാണ് നൽകുന്നത്. ക എന്നാൽ സരസ്വതി, മാ എന്നാൽ മഹാലക്ഷ്മി, അക്ഷി എന്നാൽ കണ്ണുകൾ. സരസ്വതിയും മഹാലക്ഷ്മിയും രണ്ട് കണ്ണുകളായിട്ടാണ് കാമാക്ഷിയമ്മനിൽ കുടിയിരിക്കുന്നത്. കാമാക്ഷി എന്നതിന് സ്നേഹവും കരുണയുമുള്ള കണ്ണുള്ളവൾ എന്ന അർത്ഥവും പറയുന്നുണ്ട്. കാഞ്ചീപുരത്ത് കാമാക്ഷിയമ്മൻ മൂന്ന് രൂപത്തിലാണ് ദർശനം നൽകുന്നത്. കാമാക്ഷിയമ്മൻ മൂലവിഗ്രഹത്തിൽ സ്ഥൂല രൂപത്തിലും, അരൂപലക്ഷ്മി സൂക്ഷ്മ രൂപത്തിലും, കാമകോടി രൂപം എന്ന ശ്രീചക്രം കാരണരൂപത്തിലും കുടികൊള്ളുന്നു. അവിടെ ഒരു തിരുമേനിയാണ്, അവിടുത്തെ ഒരു പൂജാരിയാണ് എനിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ, ഈ ഒരു കണ്ടന്റ് എനിക്ക് പറഞ്ഞു തന്നത്. കാഞ്ചീപുരത്ത് ശൈവ കാഞ്ചികളും വിഷ്ണു കാഞ്ചികളുമുണ്ട്. ഈ ശൈവ കാഞ്ചിയിലും വിഷ്ണു കാഞ്ചിയിലും നടക്കുന്ന ഉത്സവങ്ങൾ, ഒരുപാട് ഉത്സവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ആ ഉത്സവ സമയത്തൊക്കെ തന്നെ കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തെ വലം വെക്കുന്ന പതിവുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ ആ ക്ഷേത്രത്തിൻ്റെ, കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് ഊഹിക്കാം. 5 ഏക്കർ വിസ്തൃതിയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി. 4 ദിശകളിലായി 4 ഗോപുരങ്ങൾ, 5 നിലകളോടുകൂടിയ കിഴക്ക് ദർശനമായി രാജഗോപുരം, അതുപോലെ തന്നെ പ്രകാരങ്ങൾ, തീർത്ഥക്കുളങ്ങൾ, മണ്ഡപങ്ങൾ, ഇതൊക്കെ തന്നെ ഇവിടെ ഗംഭീരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. 6-ാം നൂറ്റാണ്ടിൽ പല്ലവ രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഇവിടുത്തെ 4 ചുമരുകൾ 4 വേദങ്ങളെ സൂചിപ്പിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അനുവദിക്കാത്തതുകൊണ്ട് ഉൾഭാഗം ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. 24 ഗംഭീര തൂണുകൾക്കിടയിൽ ഗായത്രി മണ്ഡപത്തിന് സമീപം ദേവി 4 കരങ്ങളോടെയാണ് ഇരിക്കുന്നത്. പത്മാസന ഭാവത്തിലുള്ള ആ ഇരിപ്പ് ഏതൊരു ഭക്തൻ്റെയും മനം നിറയ്ക്കും. സ്വയംഭൂ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. വേദവ്യാസനാണ് പ്രതിഷ്ഠ നടത്തിയതെന്ന് ഒരു വിശ്വാസം. മൂലവിഗ്രഹത്തിൻ്റെ ഇടതുഭാഗത്ത് വടക്ക് ദർശനമായി വരാഹിയമ്മനും,
തൊട്ടടുത്ത് അഞ്ജന കാമാക്ഷിയും ദർശനം തരുന്നു. വലതുഭാഗത്ത് വിഷ്ണു സ്വരൂപ ലക്ഷ്മിയുമുണ്ട്. കാഞ്ചീപുരത്ത് പ്രധാനപ്പെട്ട മൂന്ന് ക്ഷേത്രങ്ങളാണ് ഉള്ളത്. അതിലൊന്ന് ഈ കാഞ്ചി കാമാക്ഷിയമ്മൻ കോവിൽ, രണ്ടാമത്തത് വരദരാജ പെരുമാൾ ക്ഷേത്രം, മൂന്നാമത്തത് ഏകാംബരേശ്വരനാഥർ ക്ഷേത്രം. ഈ ഏകാംബരേശ്വരനാഥർ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ വരദരാജ പെരുമാൾ ക്ഷേത്രത്തിലും എത്തുന്നതിനേക്കാൾ കൂടുതൽ ഭക്തജനങ്ങൾ ഈ കാഞ്ചി കാമാക്ഷിയമ്മൻ കോവിലിൽ എത്തുന്നുണ്ട്. സ്ത്രീകളാണ് ഇവിടെ വരുന്ന. സ്ത്രീകളുടെയൊക്കെ തന്നെ ചുവന്ന ഒരു വസ്ത്രത്തിൽ ആ ദേവിയുടെ ആ ഒരു അവസ്ഥയെ പ്രതിനിധീകരിക്കുന്നതായിട്ടുള്ള, നമ്മുടെ ശബരിമലയിലൊക്കെ കറുപ്പ് വസ്ത്രം അണിഞ്ഞിട്ടല്ലേ പോകുന്നത്, ഇവിടെ ചുവന്ന വസ്ത്രം കൊടുത്തിട്ടുള്ള, സാരി കൊടുത്തിട്ടുള്ള ധാരാളം സ്ത്രീകളെ എനിക്ക് ഈ ക്ഷേത്ര കവാടത്തിലും ക്ഷേത്രത്തിൻ്റെ ഉള്ളിലും ഒക്കെ തന്നെ കാണാൻ കഴിഞ്ഞു. വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ചുറ്റുമുള്ളത്. നല്ല വൃത്തിയും വെടുപ്പുമുള്ള ക്ഷേത്ര അന്തരീക്ഷം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേവീ സാന്നിധ്യം നമ്മുടെ മനസ്സിനെ അത്രമേൽ ആകർഷിക്കും. അതുപോലെ തന്നെ ഏതൊരു ഭക്തനെയും ആ മനസ്സിൽ വളരെ കുളിർമയുള്ള ഒരു അവസ്ഥയാക്കി മാറ്റുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഉള്ളിലുള്ള പുറത്തുള്ള കാഴ്ചകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ജസ്റ്റ് ഉള്ളിൽ മാത്രമേ ക്യാമറ അലൗഡ് ഉള്ളൂ, അതിൻ്റെ ഇൻസൈഡിൽ ക്യാമറ അലൗഡ് ഇല്ല. അപ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ സ്റ്റോറിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത കാഴ്ചയുമായി വരുന്നവർക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ അടുത്ത കുറേ ടെമ്പിൾസിലും കൂടെ ഇന്നും കൂടെ ഫുള്ളായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ സോമണ്ണോട് ചോദിക്കണം എങ്ങോട്ടാ പോകുന്നതെന്ന്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അതിനിടെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് എൻ്റെ ടിക്കറ്റിൻ്റെ ഒരു റിസർവേഷനും കാര്യങ്ങളും കൂടി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ കൂടെ അവസാനിപ്പിക്കാം. താങ്ക് യു.